നിങ്ങളിപ്പോ ഈ കാണുന്ന മലകളെ പാണ്ഡവ മലകൾ എന്ന് പറയും. ഈ മലയുടെ ആ ഭാഗത്ത് ലക്ഷക്കണക്കേക്കറിന്റെ കരിമ്പിൻ തോട്ടം, മലയുടെ ഈ ഭാഗത്ത് കുറച്ച് താഴെ ഇറങ്ങി വന്നാൽ ഗവൺമെന്റ് ഷുഗർ ഫാക്ടറി, അതാണിത്. അവിടെ വിളയുന്ന കരിമ്പ് ഈ ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ആകാശക്കോട്ടയൊക്കെ കിട്ടൂലേ, അതുപോലെ അല്ലേ? ഈ മലയടിവാരത്തിൽ നിന്ന് 30 കിലോമീറ്റർ വരെ, അതുപോലെ ആ മലയടിവാരത്തിൽ നിന്ന് 30 കിലോമീറ്റർ വരെ ഫാക്ടറിയിലേക്ക് വരാൻ വഴിയില്ലെന്നേ. ഇവിടുന്ന് പുറപ്പെട്ട് 60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ഈ ഫാക്ടറിയിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ടല്ലേ ഈ ഫാക്ടറിക്ക് കിട്ടുന്ന ലാഭം ഇല്ലാതാവുന്നത്. അതുകൊണ്ടാ കൊല്ലങ്ങളായിട്ട് ഈ ഫാക്ടറി മൂടിയിരിക്കുന്നത്. ഈ ഫാക്ടറി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. എന്താണ് സ്കീം? അതെ, ഈ കള്ളന്മാര് തമ്മിൽ നാട് പങ്കിടുകയെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ MLA മാരും അച്ഛനെ പോലെയുള്ള മിനിസ്റ്റേഴ്സും തരിശു ഭൂമികളൊക്കെ തുച്ഛമായ കാശിനു വേണ്ടി അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി വാങ്ങിക്കുന്നതിന് വെച്ച പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഒന്ന് വായടക്ക്, പാവം അരക്കോടി കൊടുത്ത് വാങ്ങിയതാ. അതെ അതെ, 10 കോടി കൊടുത്ത് 250 കോടിയുടെ ഫാക്ടറിയാണ് വിഴുങ്ങിയത്. ഈ 60 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകുന്നോണ്ട് ഞങ്ങളുടെ ലാഭത്തിന് പ്രശ്നമുണ്ടാവും. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ പാണ്ഡവ മലകൾക്കിടയിലൂടെ ഇങ്ങനെ റോഡ് ഇടുകയാണെങ്കിൽ ജസ്റ്റ് 5 കിലോമീറ്ററിൽ കരിമ്പ് ഫാക്ടറിയിലേക്ക് എത്തുന്നതായിരിക്കും. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ റോഡ് അപ്പോഴേ ഇട്ടിരുന്നെങ്കിൽ ഫാക്ടറിക്ക് ലാഭവും വരുന്നില്ലേ? ഇത് പറഞ്ഞെന്ന് പറഞ്ഞാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഡെഡ് ബോഡി വെള്ളത്തിൽ പൊങ്ങി കിടന്നത്. അതെന്താ അങ്ങനെ? പിന്നെ ഇവിടുന്ന് വരുന്ന 55 കിലോമീറ്ററിന് റോഡ് ഷോർട്ടായ കോൺട്രാക്ടറിന്റെ ലാഭമല്ലേ ഇല്ലാതാവുന്നത്. അതുകൊണ്ട് കോൺട്രാക്ടർ തന്നെയാ എഞ്ചിനീയർ കൊന്നതെന്ന് ജനങ്ങൾ പറയുന്നത്. ആരാ കോൺട്രാക്ടർ? എന്റെ അച്ഛൻ തന്നെ. ഫാക്ടറിയിലേക്ക് കരിമ്പ് സപ്ലൈ ചെയ്യുന്ന ലോറിയുടെ കോൺട്രാക്ടും ഇവന്റെ അച്ഛനായി എടുത്തത്. അതായത് കരിമ്പ് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്നത് പോലെ ഫാക്ടറിക്ക് കിട്ടുന്ന എല്ലാ ലാഭവും ഇയാളാണ് എടുത്തിരുന്നത്. ഇപ്പൊ ഫാക്ടറിയും മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങി. ലോയർ സാർ മതി, ഇപ്പോ ഈ ഫാക്ടറിക്ക് വേണ്ടി റോഡ് ഇടുന്നതിന് ഇവിടെയുള്ള കർഷകരുടെ പക്കൽ നിന്ന് ഈ സ്ഥലം ചോദിച്ചോ ഭീഷണിപ്പെടുത്തിയോ വാങ്ങിച്ചേക്കണം. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്താ ചോദിക്കില്ലേ? ചോദിച്ചില്ലെങ്കിൽ നീ പറയില്ലേ? ഒന്ന് പറ. ഇപ്പോ ഈ പണിയെല്ലാം ലോയറ്, MRO, ഈ ഇൻസ്പെക്ടർ എല്ലാരും കൂടി ചേർന്ന് ചെയ്യണം. ഇറങ്ങിക്കറങ്ങിക്ക, വേഗം ഇറങ്ങിക്ക. ഇരുന്ന് ഉറങ്ങിയതൊക്കെ മതി, നല്ലൊരു ചായ കുടിച്ചേക്കാം. അമ്മേ ചേട്ടാ, ഒരു ചൂട് ചായ, മധുരം കൂടുതലായിക്കോട്ടെ. ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഈ കോലത്തിന് സൂട്ടാവോ നോക്കണം. മനുഷ്യ, ഇന്നത്തെ പെൺകുട്ടികൾ പേഴ്സും ഡ്രസ്സും മാത്രമേ നോക്കാറുള്ളൂ, അല്ലാതെ പേഴ്സണാലിറ്റി നോക്കാറില്ല. അതെയോ? ആ കൂളിംഗ് ഗ്ലാസ് ഇട്ടത് ആദ്യം നീ ഒന്ന് അഴിക്കി നോക്കട്ടെ. ഓക്കെ. അമ്മോ, ഇതെത്ര? ഓഹോ, ഇതെത്രയാ? 3. ഇത്രയുള്ളൂ നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇടത്തെ കണ്ണില് നോക്കിയ 2, വലത്തെ കണ്ണില് നോക്കിയ 1, 2 കണ്ണില് നോക്കിയ 4. സാറേ, ആശാനെ. എന്താണ് ആശാനെ, സുഖം തന്നെ അല്ലേ? സുഖമല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവും, മനസ്സ് ശരിയല്ലെങ്കിൽ ബാറിൽ ഉണ്ടാവും, എല്ലാം ശരിയാണെങ്കിൽ ചായക്കടയിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാ. അതിരിക്കട്ടെ, കുറച്ചു ദിവസമായിട്ട് ആളെ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലായിരുന്നു. ഷേവ് ചെയ്യാൻ വേണ്ടി ഷൊർണൂർ പോയിരുന്നതാ, കട്ടിംഗ് ചെയ്യാൻ കാലിക്കറ്റ് പോയിരുന്നു, കുളിക്കാൻ വേണ്ടി കുളത്തൂർ പുഴ പോയിരുന്നു, ടിഫൻ കഴിക്കാൻ വേണ്ടി തൃശൂർ പോയിരുന്നു, കാപ്പി കുടിക്കാൻ വേണ്ടി കാസർഗോഡ് പോയിരുന്നു, ഊണ് കഴിക്കാൻ ഊട്ടി പോയിരുന്നു, ബിരിയാണി തിന്നാൻ ബാംഗ്ലൂർ പോയിരുന്നു. കുറച്ച് വിവരമില്ലാത്ത കഴുതകളെ കാണാൻ ഇങ്ങോട്ട് വന്നതാ.